അതിനാൽ തന്നെ സ്വയം പരിശോധനയിലും സംഘടനയുടെ മേൽക്കമ്മിറ്റിയുടെ തീരുമാനത്തിലും ഈ ദൗത്യം നടപ്പിലാക്കാനുള്ള ചുമതല സഖാവ് ചിതലിനാണ്. അല്ല, അതിന് ഞാൻ ഒത്തിരി കൂടിയാലോചനകളുടെയും കൂട്ടിക്കിഴിക്കലുകളുടെയും അപഗ്രഥനങ്ങൾക്കും ശേഷമാണ് പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്. 10 വയസ്സിൽ ആരംഭിച്ച ഓട്ടമാണ് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ കണ്ണിലെ കനൽ കാണാതിരിക്കാൻ ഞങ്ങൾ മൃഗങ്ങളല്ല. ഈ ദൗത്യത്തിന് ഏറ്റവും മികച്ചയാൾ സഖാവ് ചിതലാണ്. ദൗത്യം പറഞ്ഞില്ല. ഈ ദൗത്യത്തിൽ സംഘാംഗങ്ങൾക്കെല്ലാവർക്കും അവരവരുടേതായ ചുമതലകളുണ്ട്. സംഘടനാ തീരുമാനമനുസരിച്ച് ഓരോരുത്തർക്കുമുള്ള ചുമതല അവരവരെ അപ്പപ്പോൾ അറിയിക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് മടങ്ങുക. കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് സദാ ജാഗരൂകരായി. സഹാക്കളെ, ഈ ദൗത്യം കഴിയുന്നവരെ ഇത്തരത്തിലൊരു കൂടിച്ചേരലുണ്ടാവില്ല. അവരവർ ഈ ലോകത്തിന് നൽകേണ്ട കടമ നിർവഹിക്കുക. നാല് മലയാളികൾ കൂടുന്നിടത്ത് ഇപ്പൊ ഒരു കുപ്പി മദ്യം ഇന്നവിക്റ്റബിളായി മാറിയിരിക്കും. അതിന്റെ ഒരു കുറവുണ്ടോന്നൊരു സന്ദേഹം. നെവർ. എനിക്ക് നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റാൾജി ഫീലിംഗ്. തൊഴിലരഹിതരായ 2-3 ചെറുപ്പക്കാർ പ്രാരാബ്ധങ്ങളുടെ കഥകളുമായി ഒരു കുടക്കീഴിൽ. ഇപ്പൊ ഈ റീമേക്കുകളുടെ കാലമല്ലേ, വേണമെങ്കിൽ പഴയൊരു പ്രിയദർശൻ പടം പൊടിതട്ടി എടുക്കാന്നുള്ളൂ. ഞാൻ എന്റെ കൂടാരം നഷ്ടപ്പെട്ടവരിലൂടെ നിങ്ങളുടെ ജാതകം ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. പണത്തിന് വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന 3 സംഘം. ഏയ് പരമ ബോറ്. എഴുത്തുകാരന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതം ഒക്കെ ആയിട്ടൊരു സാമ്യം വേണ്ടേ? ആ കണ്ടോമാരുടെ വെടിയോ കുത്തകളാ ഞങ്ങളെ കിട്ടില്ല, അതിന് വേറെ ആളെ നോക്ക്. ഇവനെന്താ ഇങ്ങനെ ഒരു ബലം പിടുത്തം? ഇവൻ ജനിച്ചു വീണപ്പോഴേ ഇങ്ങനെ വീണത്. അച്ഛയ, ഇവനെ ആ മുന്നോടി സുന്ദരിയെ കെട്ടി അമേരിക്കയിലേക്ക് പറക്കും. പിന്നെ ഇവൻ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറാവും. കേട്ടിട്ടില്ലേ, ബെർട്ടിക്കോ ബെർലാച്ചി ലാസ്മാനിയ. വെട്ടിക്കോ അതാരാ? ഇതൊന്ന് ചൈനറിനോട്. വെട്ടിക്കോ വെട്ടിലൂച്ചി എന്തുവാനിയ ലാസ്മാനിയ. ലാസ്മാനിയ ഇപ്പൊ വെട്ടിലായനെ. വന്ന് വന്ന് അച്ചായനെ സഹിക്കാൻ ഇച്ചിരി അൺസഹിക്കബിൾ ആവും. ആ പോട്ടെ. സാറ് തെരഞ്ഞത് കിട്ടിയില്ലേ? അതേ അതേ അവർ ഒരു ജാതി.
ഇരുവരും ഒരു ജാതി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാചാര്യൻ മാമുനി അരുളി ലോകത്തിലേവർക്കും ശാന്തി ഓം ശാന്തി 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 ീശ്വരനല്ലോ പരസ്പരം സ്നേഹിക്കുവാൻ ഭിന്ന മതങ്ങളിൽ പെട്ടവർ പോലും ഒന്നിച്ചു സ്നേഹത്തിൽ വർത്തിക്കാൻ അതേ അതേ മാനവരെല്ലാം ഒരേ ഒരു ജാതി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാചാര്യൻ മാമുനി അരുളി ലോകത്തിലേവർക്കും ശാന്തി ഓം ശാന്തി 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 ലോകാചാര്യൻ മാമുനി തർക്കിക്കാനുള്ള നേരല്ല അത്. ശത്രുക്കൾ എന്റെ പിന്നാലെ ഉണ്ട്. നീ ഇത് വാങ്ങ്, എനിക്ക് പോണം. എന്താണെന്ന് പറയാതെ ഞാൻ വാങ്ങില്ല. പണം സാധുക്കളുടെ ജീവന്റെ വില അല്ലേ? എനിക്ക് വേണ്ട. ഗായത്രി, എന്റെ അനുജത്തി വളർന്നു വലുതായി. നീ വളർന്നിടങ്ങളിൽ നീ കാണാത്ത ദൂരത്ത് ഞാനുണ്ടായിരുന്നു. എന്റെ വിയർപ്പിന്റെ വിലയാണിത്. അല്ല, ഭരതൻ എന്ന പാവത്തിന് ചുട്ടുകൊന്നതിന് കിട്ടിയ സമ്മാനം ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല.
അയാളുടെ വിധി. അച്ഛന്റെ രക്തത്തിന് കണക്ക് ചോദിക്കാൻ ഇറങ്ങിയ നിങ്ങൾ തന്നെ ഇത് പറയണം. വിശ്വംഭരനെ പോലീസ് കൊന്നു, ഭരതനെ നിങ്ങളും. വിശ്വംഭരനും ഭരതനും തമ്മിൽ എന്താ വ്യത്യാസം? ഭരതന്റെ മകൻ ആരുടെ സംഘത്തിലാ ചേരേണ്ടത്? ഒന്നിനെയും മറ്റൊന്നിനോട് സാമ്യപ്പെടുത്തണ്ട. തരാൻ ഉത്തരണ്ടാവില്ല. എന്നെ നീ വിശ്വസിക്കണം. എന്റെ അനീതി കേട്ടൻ തരുന്ന ഈ പണത്തിന്റെ രക്തത്തിന്റെ മണമുണ്ടാവില്ല. എന്റെ ചേട്ടനെ ഞാൻ വിശ്വസിക്കാം, പണം ഞാൻ സ്വീകരിക്കാം. പക്ഷെ ഒന്നെനിക്കറിയണം, ചേട്ടൻ ഈ കടങ്ങൾ വീട്ടിട്ട് എങ്ങോട്ട് പോകാൻ പോണു? ചില യാത്രകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ പറ്റും. അവസാനിപ്പിക്കണം. നിയമത്തിന് മുന്നിൽ ചേട്ടൻ എല്ലാം ഏറ്റു പറയണം. എന്റെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കണ്ട. നോക്ക് ചേട്ടാ, ഒരു ജീവിതം വെച്ച് നീട്ടി ശരത് എന്നെ ക്ഷണിച്ചതാ. ഇപ്പൊ അവൻ എല്ലാം അറിഞ്ഞു, അവൻ അടങ്ങിയിരിക്കോ? ഞാൻ അവനെ കാണാം. അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളിൽ ആർക്കെന്ത് സംഭവിച്ചാലും നേറുന്നത് ഞാന്, തകരുന്നത് എന്റെ മനസ്സാ. അങ്ങനൊന്നും സംഭവിക്കില്ല. ഒരു പക്ഷേ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. മോളെന്നെ വിശ്വസിക്കണം. ഒക്കെയും നേരാക്കാനുള്ള വെപ്രാളത്തിനിടയിൽ പറ്റിപ്പോയ തെറ്റുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ പരിധി വിട്ട് നീ എവിടെ പോകാൻ? ഇന്ന് നിന്റെ കാര്യം കട്ടപ്പുക. ഹലോ, ആർച്ചയെ തേടി ഇറങ്ങിയ ചന്തു. പൊളിസേവ ഒടുവ് വഴിതെറ്റി ഈ പാവത്തിന്റെ മടയിൽ. ഹലോ, ഞാൻ ഒന്നും പറയണ്ട. പിടിക്കപ്പെട്ട നാർന്നത് നീ മാത്രമല്ല, നിന്റെ കാമുകിയുടെ മാനവും കപ്പലേറും. ഇതെന്റെ വീട്, തൽക്കാലം അതുകൊണ്ട് വയ്ക്കൂ. എല്ലാം തണുക്കുമ്പോ ഞാൻ വരാം. പോയോ? വേഗം ചെല്ലേ. ആ എന്റെ ഈ സമയത്തല്ലാരും വാ നോക്കാം. ഗുരുജി അല്ലേ അത്? ഗുരുജി, ഗുരുജി എന്താ ഇവിടെ? അതും ഈ നേരത്ത്? കക്കാനോ പിടിച്ചു പറിക്കാനോ വന്നതല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ പോയിക്കൊള്ളാം. അപ്പൊ അലാറം മുഴങ്ങിയത് ഗുരുജിയെ കണ്ടിട്ടാ? അതെ, ഇപ്പൊ അങ്ങോട്ട് പോണത് അപകടമാണ്. വിഘ്നേശ്വരനും ടീമും ഫുൾ കോളനി അരിച്ചു പറക്കുകയാണ്. തൽക്കാലം അവരുടെ മുന്നിൽ പെടാതിരിക്കുന്ന അവൻ ബുദ്ധി. അതെ, എന്നാലും എങ്ങനെ ആ സമയത്ത് ഇതിനുള്ളിൽ കയറി? അത് ഞാൻ അതിവിടെ ഈ കള്ളന്മാരുടെ ശല്യം ഭയങ്കരവാ. കോളനിയുടെ മുക്കിലും മൂലയിലും അലാറവാ. കോളനി മുഴുവൻ തപ്പി, കള്ളനെ മാത്രം കണ്ടില്ല. ഇതാര? ഞങ്ങളുടെ ഒരു സുഹൃത്താ. സുഹൃത്താ? ഹലോ, എന്താ പേര്? അത് പിന്നെ ഗുരുജി. ഗുരുജിയോ? ഗുരുജി എന്നുള്ളൊരു പേരല്ലല്ലോ. കള്ളനെ പിടിക്കാൻ വീട് കയറി വരുന്ന സംഘത്തിന്റെ കയ്യിലെങ്ങാണ് ഈ ഗുരുജി വെട്ടാൻ? മോനെ അനൂപേ, നിന്റെ അമേരിക്കയൊക്കെ വെറും സ്വപ്നമായി പോവും. അമേരിക്കയാണെന്ന് കരുതി ജയിലിൽ കിടന്നുണ്ടതിന്ന. അപ്പൊ ഗുരുജി കള്ളനാണോ? അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. കോളനിയിലെ എല്ലാ വീടുകളും കയറി പരിശോധിക്കാനാണ് മുന്നോടിയുടെ തീരുമാനം. ഇയാള് തൽക്കാലം അകത്ത മുറിയിലോട്ടിരിക്കട്ടെ. ചെല്ലു അനൂപേ. നീ കള്ളനെ പിടിക്കൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. എന്നിട്ട് നീ ഇവിടെ കിടന്ന് കറങ്ങിയാൽ സംശയിക്കും. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോയി കള്ളനെ പിടിക്കൂ, പോകൂ. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒന്ന് വേഗം വാ. വരുന്നു. ആരും പേടിക്കണ്ട,
ഈ വിഘ്നേശനോട് ഉള്ളപ്പോ ഒരു കള്ളനും ഇതിന്റെ അകത്ത് കയറാൻ ധൈര്യപ്പെടുത്തില്ല. ഇനി എല്ലാവരും ധൈര്യമായിട്ട് കിടന്നു ഉറങ്ങിക്കോ. വെക്കോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. എന്തേ, ആ കള്ളനെയൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് പിടിച്ചോ? കണ്ടതല്ലേ ഉള്ളൂ, ഇനി വേണം പിടിക്കാൻ. ആളാരെ? അത് പ്രത്യേകം ചോദിക്കണ്ടോ? നിങ്ങളുടെ ആ മറ്റവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൂർക്കെന്ന് വിളിച്ച് കളിയാക്കില്ലേ, അവൻ. ശരത്തോ? കഴുത്തിൽ കൊലക്കയറി വീഴുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ടച്ചിന് ഇറങ്ങിയതാ. ഒരു വീക്ക് വെച്ചോ. അത് എന്നെ എന്നെ ഇടിക്കുന്നത് പോവല്ലേ, അത് നീ പറയണോ? നീ പറ. സക്കീറേ, നമ്മളൊരു കെണിയിലായല്ലോ. കെണിയോ? എന്ത് കെണി? നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? രാജ്യദ്രോഹം. നിങ്ങളെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നവൻ പോലീസ് തേടുന്ന കൊടും കുറ്റവാളിയാണ്. പോലീസ് ഏത് നിമിഷം ഇടത്തും ഈ വീടിനുള്ളിൽ നിന്ന് പോലീസ് അവനെ പിടിച്ചാൽ നിങ്ങൾ അകത്തായി പോവില്ലേ? നിങ്ങൾ എന്റെ കൂടെ നന്നായി വന്നേ. തർക്കത്തിനുള്ള സമയമല്ലത്. ഈ പണം നീ സൂക്ഷിക്കണം. ഇന്ന് രാത്രി എനിക്ക് എന്തെങ്കിലും പറ്റിയാ ഇത് നീ എടുക്കണം. അവകാശികളായിട്ട് ആരും വരില്ല. ഗായ, നിനക്ക് എന്താ പറ്റിയേ? തുറന്നു പറയേ. ഗായത്രി, ഗായത്രി, എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ ജീവി തെക്കേപ്പാടം. ശരത്തെ, നീ കോളനിയിൽ ആരെ തേടി വന്നു? അവൻ എൻ്റെ കയ്യിലുണ്ട്. നിന്റെ അച്ഛൻ്റെ കൊലയാളിയെ ഞാൻ നിനക്ക് കാണിച്ചു. സാറല്ലേ പറഞ്ഞത് ഈ അലാറത്തിന് ശബ്ദം കേട്ടാ കള്ളന്മാരെന്ത് കേറത്തില്ല, പേടിച്ചോടിക്കൊള്ളുന്നൊക്കെ. എന്റെ സാറേ, അലാറമല്ല ആറ്റം ബോംബ് വെച്ചാലും കേറണ്ട കള്ളൻ കേറും. എന്റെ അലാറത്തെ കുറ്റം പറയുന്നോ? ഞാൻ നാസയ്ക്ക് വേണ്ടി എന്തെല്ലാം ശബ്ദങ്ങൾ ഡീകോഡ് ചെയ്തിട്ടുണ്ടെന്ന് തനിക്കറിയാമോ? നാസയ്ക്ക് വേണ്ടി അടിക്കില്ല, നാശത്തിന് വേണ്ടി അടിക്കും. ഈ നാസയെന്ന് പേപ്പറിൽ എഴുതി കണ്ടല്ലാതെ താൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? തന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. തന്നെ പോലൊരു കിഴങ്ങൻ ഇനി ഈ കോളനി വേണ്ട. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ഈ കോന്തൻ സെക്രട്ടറി ഇവിടുന്ന് പിരിച്ചുവിടാതെ ഈ കോളനി ഒരു കാലത്ത് നിന്നാ പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിടണ്ട, ഞാൻ പിരിഞ്ഞു പോകുന്നു. ഇതാ എന്റെ രാജിക്കത്ത്. കുറച്ചു നേരം കാണുന്നില്ല. തനിക്ക് പറ്റിയ പണി തന്നെയാണ്. കുറെ കാലം കഴിഞ്ഞാൽ ഇത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല പിന്നെ ചേച്ചി, ഞങ്ങൾ നടക്കട്ടെ. എന്നാലും ഈ അഞ്ജന എവിടെ പോയി? ഈ പെണ്ണിന്റെ ഒരു കാര്യമേ. അവള് വന്നോളും. ഈ മുന്നോടിക്ക് എന്റെ തലയ്ക്ക് ഓളാ. ഓ, എന്തെല്ലാം കോലാഹലങ്ങളാ! അലാറം, സെൻസർ. ഓ, മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ. നീ വന്നേ.
ഗായത്രി ഞാനില്ലാതെ ആര് വിളിച്ചാലും കഥ ഓർക്കില്ല സന്തോഷായില്ലേ? ഇവനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചിരുന്നെങ്കിൽ ഓ എല്ലാം ഇപ്പൊ ജയിലിലായത്. ശരത്തെ, ദേ കണ്ടില്ലേ, തേടി നടന്നവൻ കയ്യെത്തും ദൂരത്ത്. ഐ എം ഓൾസോ ഇൻ സച്ച് ആൻ എക്സ്റ്റസി. ഞാനൊരു വല്ലാത്ത മൂഡിലാണ്. ഇരയെ ഗൺ പോയിന്റിൽ കിട്ടിയ വേട്ടക്കാരന്റെ സന്തോഷം. ഇതൊക്കെ മറ്റാരുടെ വേഷമായിരുന്നു. ഇനി ഇതെനിക്ക് ശരിയാവില്ല. ജോർജ് വറീസേ, ഏത് വൃത്തികെട്ട വേഷം ഇട്ട് വന്നാലും നിന്നെ ഞാൻ തിരിച്ചറിയും. ഈ പാവം കുട്ടികളെ നീ നന്നായി പറ്റിച്ചു. ബ്രില്യന്റ് മാൻ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഐ ആം വർഗീസ് തരിയൻ. വർഗീസ് തരിയൻ ഐ പി എസ്. നിന്നെ പോലുള്ള നൂറുകണക്കിന് ക്രിമിനലുകളെ തേടി വരുന്ന ഐ ബി ഓഫീസർ. ഇതുപോലൊരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഈ വേഷമൊക്കെ കിട്ടിയത്. ഇനി ആരും ഇവിടെ രക്ഷപ്പെടില്ല. ഈ നിരപരാധികളുടെ ജീവൻ വെച്ച് കളിക്കരുത് പ്ലീസ്. നിയമത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഒരു നിയമത്തിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? നിന്നെ ഇവിടെ എത്തിച്ചതിന് സാക്ഷികൾ ഇവരാണ്, ഇവർ മാത്രം. നാളെ ഒരു സാക്ഷി കൂട്ടിലും കയറി നിന്ന് ഇവന്മാർ എനിക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഓരോരുത്തരായി ഇതുപോലെ പിടഞ്ഞു വീഴും. നാളെ മീഡിയ എന്റെ ചുറ്റുമായിരിക്കും. ഐ വിൽ പ്രിപ്പയർ എ സ്റ്റോറി. എന്നിട്ട് ഞാൻ എറിഞ്ഞു കൊടുക്കും. രാജ്യദ്രോഹികളെ കൊന്നതിന് പട്ടും പണവും പദവിയും നൽകി രാജ്യം എന്നെ ആദരിക്കും. നിരപരാധികളെ കൊന്നു നേടുന്നതിന് മഹത്വം എന്ന് പറയാൻ നാടകം എനിക്ക്. വാനോളം കൊട്ടിക്കോഷിച്ച പല വിജയങ്ങളും നേടിയത് ഇങ്ങനെയൊക്കെ തന്നെ. നിയമത്തിനും കോടതിക്ക് മുന്നിൽ കീഴടങ്ങാനുള്ള മനസ്സുമായി വന്നവനായിരുന്നു ഞാൻ. നിന്നെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അനുസരിക്കുന്നത് ഇവിടത്തെ നിയമവ്യവസ്ഥയല്ലെന്ന് എനിക്കറിയാം. നിരപരാധികളെ കൊന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പദവികൾ, മീഡിയ കവറേജ്, വ്യക്തിപരമായ അവസരങ്ങൾ, നീ എന്താ പറഞ്ഞേ? പദവി, പണം, തേങ്ങ, കൊല, ഇനി അതൊന്നും വേണ്ട. ഇത് പറയുന്നത് ചതല. നിനക്കെന്നെ കൊല്ലാം, പക്ഷേ നീ കൂടി ഒരു കുറ്റവാളിയാവാൻ പാടില്ല. പിന്നിവിടെ നടന്നു ഒന്നും ലോകത്തോട് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. എൻ്റെ അച്ഛൻ ചിതൽ വിശംബരനെ കൊന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടു. അറിയാതാണെങ്കിലും ഭരതന്റെ മരണത്തിന് കാരണക്കാരനായി ഞാൻ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീയും എന്നെ പോലെ ആകും. ലോകം കേൾക്കുന്നതൊക്കെ വേട്ടക്കാരനുണ്ടാക്കുന്ന വ്യാജകഥകൾ, ഏറ്റുമുട്ടലുകൾ, കൊലപ്പെടുത്തൽ, പിന്നെ കഥ ചമയ്ക്കൽ. ചരിത്രം ഇനി ആവർത്തിക്കണ്ട. നീ എന്നെ കോടതിയിൽ ഹാജരാക്കണം. സമസ്ത സുഖിനോ ഭവന്തു.